അങ്ങനെ കോവളത്ത് നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ടൗണിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് ഒന്ന് രണ്ട് സ്ഥലം കൂടി കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ടയർഡായതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലം മാക്സിമം കവർ ചെയ്യാൻ വിചാരിച്ചു. എങ്കിലും ചാല മാർക്കറ്റിൽ ഒന്ന് പോകണം, അവിടെ ഒരു മുട്ട തട്ടുകടയുണ്ട്, പറ്റുമെങ്കിൽ കഴിക്കാം, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ചാല മാർക്കറ്റ്, അത് ചാല മാർക്കറ്റിനുള്ളിൽ ഒരു തട്ടുകടയാണ്, മുട്ട തട്ടുകട എന്നാണ് ഇതിൻ്റെ പേര്. ആൾക്കാർ വന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് പോയിട്ട് തനി തട്ടുകടയാണ്. നമുക്കിപ്പോൾ കഴിക്കാനൊരു എന്താ പറയുക ആവതില്ല. നമുക്കിനിയും ഒരു മൂന്നാല് റെസ്റ്റോറൻറ്റ് കവർ ചെയ്യാണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് താജ് ഇന്ന് രാവിലെ നമ്മൾ സെക്രട്ടറിൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ നമ്മൾ മിസ്സായ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ പോവുക, ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കഴിക്കുക, അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കട്ടെ. ഇനി അവിടെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നറിയില്ല, നമ്മൾ പോവുകയാണേ. അപ്പം നമ്മൾ താജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനകത്ത്. അപ്പം നമ്മുടെ പാളയം ഭാഗത്തല്ലത്, പാളയം പള്ളിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഹോട്ടലിലുള്ളത്. എൻ്റെ അടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു അമ്പലമൊക്കെ ഉണ്ട്, വളരെ രസകരമായ സ്ഥലമാണിത്. എന്തായാലും ചെറിയൊരു കടയാണ്, കണ്ടു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണെന്നൊന്നും കണ്ടാൽ തോന്നില്ല കേട്ടോ, ഒരു നോർമൽ കട. മെയിനായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ചിക്കൻ ഫ്രൈ ആണ് ഇവിടുത്തെ ഫേമസ്. ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അപ്പൊ അഞ്ചനം പിങ്ങിയത് ചോദിച്ചു മസ്റ്റ് ട്രൈ ആണ്, കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വന്നാണ് ഫുഡ് കാണിച്ചത്. ചിക്കൻ ഫ്രൈ നല്ല ചൂടുണ്ട്, അയ്യോ, അതും ചപ്പാത്തിയാണ് അവിടുത്തെ കോമ്പിനേഷൻ. കറി ഗ്രേവി, എന്തിന്റെ ഗ്രേവി അറിയില്ല. ഒരു പീസ് ചപ്പാത്തി മുറിച്ചിട്ട് കറിയില് മുക്കിയിട്ട് ചിക്കൻ ഫ്രൈ. നമ്മൾ ഇന്നലെ കഴിച്ച ചിക്കൻ ഫ്രൈനെക്കാളും ഇഷ്ടപ്പെട്ടു. ഇന്നലെ കഴിച്ച ഒരുപാട് വെറുതെ ഓയിലും കുറെ ഇതൊക്കെ ഉണ്ട്, ഭയങ്കര ഓയിൽ കാരണം പെട്ടാതെ ടേസ്റ്റ് കമ്മി ഒന്നുമില്ല. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. ആ റെഡ് കളറൊന്നുമില്ല, നല്ല ആവശ്യത്തിന് ബ്രൗൺ കളറില്ല ഒരു ചിക്കൻ ഫ്രൈ. അതിൻ്റെ പൊടി മാത്രമാണ്. ചപ്പാത്തി ചിക്കൻ ഫ്രൈ എന്നാണ് ഇവിടുത്തെ സംഭവം. നമുക്ക് ബിസ്മില്ലി ചിക്കൻ ഫ്രൈ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അത് സ്കിപ്പ് ചെയ്തു. പിന്നെ കുറേ ഫ്രൈൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മൾട്ടി ക്വിസീൻ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സുകളുണ്ട്, അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. ഇപ്പം ഈവൻ സംസം ഗുഹായി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. ഒന്നാമത് നേരല്ല, തനി ലോക്കലായ സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ വിചാരിച്ചാണ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ താജിന്ന് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കഴിച്ചിറങ്ങി. ഒരുപാട് വലിയ സംഭവം ഒന്നുമില്ല, ഒരു ഇന്നലെ കഴിച്ച ചിക്കൻ ഫ്രൈ കുറച്ച് വെറൈറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സത്യമാണ് ഈ ചിക്കൻ ഫ്രൈ കേട്ടോ. അതിന് കുറച്ചൊരു ഓയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം കൊല്ലം കഴിഞ്ഞു തിരുവനന്തപുരത്തെത്തി. ഇവിടെ ഒരുപാട് ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻസും ഫൈവ് സ്റ്റാർ ഹോട്ടൽസും അതിപ്പോ അതിൻ്റെ പല റെസ്റ്റോറൻസും അതായത് നല്ല ഫൈൻ ഡൈനിങ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പോയ റൂട്ടിൽ എന്ന് പറഞ്ഞൊക്കെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ്. നാടൻ ഭക്ഷണങ്ങൾ എന്തൊക്കെ കിട്ടുക അതൊക്കെയാണ്. എല്ലാ കടയും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടകളാണ്, ഭയങ്കര ഹൈജീനിക്കോ അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയോ അല്ലെങ്കിൽ ഒരുപാട് സെറ്റപ്പോ ഒന്നുമില്ല. നമ്മൾ നേരെ പോവുക, ഫുഡ് ഓർഡർ ചെയ്യുക, ഫുഡ് കഴിക്കുക, ബില്ല് കൊടുക്കുക, പോരുക. ആ ഹൈ ലെവൽ എന്താണ് ഇവിടുത്തെ കൾച്ചർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ കഴിച്ച ഭക്ഷണങ്ങളിൽ ഇപ്പൊ മട്ടനാണ് എനിക്ക് എപ്പോഴും ഹൈലൈറ്റ് ആയി കാണാൻ പറ്റിയത്. ചിക്കൻ ഫ്രൈ ഇപ്പൊ രണ്ടെണ്ണം കഴിച്ചിരുന്നു, ചിക്കൻ ഫ്രൈ രണ്ടും ആവറേജ് ഉള്ളു, എനിക്ക് എബവ് എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ മട്ടൺ അങ്ങനെയല്ല. നമ്മൾ റെജില ഹോട്ടൽ നിന്ന് കഴിച്ച മട്ടൺ ഫ്രൈ ആണെങ്കിലും ഇന്നലെ കഴിച്ച എസ് പി ആർ നിന്ന് കഴിച്ച നമ്മുടെ മട്ടന്റെ പെരണ്ടാണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേറെ സംഭവിച്ചത്, ഇവിടെ നമ്മൾക്കിപ്പോൾ രണ്ട് കടകളിൽ നമുക്ക് നൂൽപുട്ട് കിട്ടി. എൻ്റെ നാട്ടിൽ നൂൽപുട്ട് പൊതുവെ കടകളിൽ വളരെ കുറവാണ്, നാടൻ കടകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ വളരെ കുറവാണ് ഉണ്ടാകും. പക്ഷെ ഇവിടെ എപ്പോഴും ഉണ്ട്, അത് രസമാണ്. പിന്നെ പൊറോട്ട ഒക്കെ ചെറിയ പൊറോട്ട, കോയിൻ പൊറോട്ട നമ്മൾ അധികം സ്ഥലത്തും കണ്ടത് 6 രൂപ 5 രൂപ ഒക്കെയാണ് പൊറോട്ട വില കൊടുക്കുന്നത്. പിന്നെ കണ്ട സംഭവിച്ചത് ഒറോട്ടി. ഞാൻ ഒറോട്ടി ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ പത്തിരി ഇതുപോലത്തെ സിമിലർ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ അതിനെ കട്ടിപ്പത്തിരി എന്നാണ് വീട്ടിൽ പിടിക്കും. പക്ഷേ ഇപ്പോഴത്തെ അത് ഒറോട്ടി എന്ന പേരിൽ കടയിലെ കൊടുക്കുന്നത് സംഭവം എനിക്കൊരു വ്യത്യാസം തോന്നി. ഓവറോൾ എക്സ്പീരിയൻസ് ഇതാണ്, വളരെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യണമെന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഇപ്പം അതിൻ്റെ ടൈമില്ല. അങ്ങനെ അപ്പം നമ്മൾ തിരിച്ചു വന്ന് റൂമിൽ റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, രാവിലെ എണീക്കണം, ഇവിടുന്ന് യാത്ര പുറപ്പെടണം. അപ്പം നാളത്തെ പ്ലാൻ എന്താ ചോദിച്ചാൽ, നമുക്ക് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ പുള്ളിക്ക് പുള്ളിൻ്റെ വീട്ടിൽ നമ്മളെ വലിപ്പിച്ചിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റ് സ്കെഡ്യൂൾ ആയിട്ട് മാറും. എനിക്ക് നാളെ വാഗമൺ എത്തണം വൈകിട്ട്. അപ്പം നമ്മൾക്ക് പോകാൻ പല റൂട്ടുകളുണ്ട്. നമുക്ക് പത്തനംതിട്ട വഴി കയറിയിട്ട് വാഗമണ്ണിൽ പോകാം, കോട്ടയം വഴി പോകാം, അതിൻ്റെ നടുവിലൊരു റോഡുണ്ട്. അപ്പോൾ എവിടെ പോകുമ്പോഴും നമുക്ക് ഫുഡ് സ്പോട്ടുകൾ എനിക്ക് അറിയുന്ന സ്ഥലങ്ങളേ ഇല്ല ഇവിടെ ഈ റൂട്ടിൽ. അപ്പം അത് ആണ് എൻ്റെ വേറൊരു പ്രോബ്ലം. എന്തായാലും നാളെ ഞാൻ ആദ്യം രാവിലെ എണീക്കും, പോവാം. നമ്മുടെ ഫ്രണ്ടിൻ്റെ വിഷ്ണു എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ വീട്ടിൽ പോവും. ചെറുതായിട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്ക് വഴിയോരക്കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പ്ലാൻ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യണമെന്ന്. നമ്മൾ ഇന്ന് ശരിക്കും പോകുന്നത് വാഗമണ്ണാണ്. അപ്പം നമുക്ക് അതിന് മുമ്പ് ഒരു സ്റ്റോപ്പുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. നമ്മൾ യാത്ര ചെയ്തിട്ട് ആറ്റിങ്ങലാണ്, നമ്മൾ നേരെ വഴിയോരക്കടയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫോളോവർ നമ്മൾ നാട്ടിൽ വന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ. പുള്ളിയുടെ വീട്ടിൽ പുള്ളി എന്തൊക്കെയും ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൈമില്ല, നമുക്ക് വഴിയോരക്കട പോകണം, അത് വേറെ സംഭവമാണല്ലോ. അത് കഴിഞ്ഞിട്ട് കോട്ടയം വഴി നമുക്ക് വാഗമണ് കയറുന്ന പ്ലാൻ ചെയ്യുന്നത് സംഭവിച്ചിട്ടില്ല. നമുക്ക് വേറെ ഒരു ആൾട്ടർനേറ്റ് മാർഗം കാണണ്ടായിരുന്നു, കാരണം ഓൾറെഡി 10 മണിയായി. ഇനി നമ്മൾ വഴിയോർക്കട 10:30 മിനിമം, അല്ലെങ്കിൽ 11, അവിടുന്ന് കഴിഞ്ഞാൽ 12, പിന്നെ 6 മണിക്കൂർ കൊണ്ട് ഞാൻ വാഗമണ് എത്തണം. ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 10:30 വഴി പോകേണ്ടി വരുന്നതാണ് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടത്. എനിക്ക് നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പുള്ളിക്കാരെ പരിചയപ്പെടുത്തിത്തരാം. ഓക്കെ, എൻ്റെ പേര് വിഷ്ണു, ട്രിവാൻഡ്രത്താണ്, ആറ്റിങ്ങലാണ്. എൻ്റെ ഫ്രണ്ട് വിജാസ് ഇവിടെ ആറ്റിങ്ങൽ തന്നെയായിരുന്നു. അടിപൊളി, നമ്മളെ നാട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ വിളിക്കാതിരി മോശമല്ലേ ബ്രോ. എന്ത് പറയാ, ചിക്കൻ മാത്രമേ പേരുള്ളൂ, വേറെ പേരിട്ടുണ്ടോ? ചപ്പാത്തി പുറത്ത് മേടിച്ചു എന്നല്ലേ പറഞ്ഞേ? കുഴപ്പമില്ല, ചപ്പാത്തി പുറത്ത് മേടിച്ചു, കുഴപ്പമില്ല. ചപ്പാത്തിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്റെ വണ്ടിയിലുണ്ട് ചപ്പാത്തി. ഇന്നലെ രാത്രി കഴിച്ച ചിക്കൻ കറി ചപ്പാത്തി ചെട്ടി മാറാൻ കഴിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ഉണ്ട്. കേക്ക് കട്ട് ചെയ്ത് പരിപാടി അമ്മ ഉണ്ടാക്കിയത് അല്ലേ? ഇപ്പൊ ഓർഡർ കൊടുക്കും, പാർസൽ പറഞ്ഞു കഴിഞ്ഞാല് ഓർഡർ കൊടുക്കും. എങ്ങനെയാ കോണ്ടാക്ട്? ഇൻസ്റ്റഗ്രാം ആണോ അതോ പേജ് ഉണ്ട്? പേജ് ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് കുറച്ചായിരുന്നു. ഓക്കെ, ഏതാ ലിങ്ക് ഒന്ന് അയച്ചേരണേ, ഞാനിത് ഷെയർ ചെയ്യണ്ട്. ചെറിയ പീസ് കഴിക്കുന്നുള്ളൂ, ഒന്നുമില്ല. ഇനി ഒരുപാട് തന്നെ ഭക്ഷണം കഴിക്കാനുണ്ടാകണം. ബ്ലൂബെറി ജാമ അതോ ഫ്രഷ് അല്ലേ? ആ ബ്ലൂബെറിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുന്നു. ബ്ലൂബെറി ആൻഡ് ബ്ലൂ ബ്ലാക്ക് കറണ്ട് രണ്ടും ഉണ്ട്, രണ്ടും കൺഫ്യൂഷൻ ആയിപ്പോ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഗമൺ, അത്ര അറിയുള്ളൂ. ഏത് റൂട്ടാണല്ല, ഗൂഗിൾ കാണിക്കും, നമ്മൾ അതിന് പോകും. അവിടെ പൊതുവേ ഗൂഗിൾ പലപ്പോഴും പറ്റിക്കാറുണ്ട്. കോട്ടയം പാല വഴി പോകും അല്ലേ? അതാകുമ്പോ റോഡ് നന്നാവും അല്ലേ? നന്നാവാ. കോട്ടയം സ്ഥലം പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ശരി, നമുക്ക് വഴിയോരക്കട വെച്ച് കാണാം. Thank you.
പിന്നെ ആസ് യൂഷ്വൽ വെള്ളപ്പം നമ്മൾ കോട്ടയം ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളപ്പമാണല്ലോ വേണ്ടത്, ഇത്ര പരട്ടാണ് കൂടുതൽ കഴിച്ചത്. ഇപ്രാവശ്യം ചിക്കൻ്റെ പരട്ടാണ്, സോഫ്റ്റ് ആണ്, അത്രയും സോഫ്റ്റ്.